ഹലോ ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് എനിക്ക് യൂട്യൂബ് കമൻസിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ട് ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റിവ്യൂ ചെയ്യാനായിട്ട്. അതായത് പർട്ടിക്കുലർ ആ പെർഫ്യൂമിനെ കുറിച്ചല്ല, ആ ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് പെർഫ്യൂമിനെ കുറിച്ച് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അവസാനം ഞാൻ നിങ്ങൾ ഇപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ ആ ഒരു പെർഫ്യൂമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ നമ്മളിത് ഒരു പെർഫ്യൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ പേരാണ് നോട്ടിക്ക. നോട്ടിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരുപാട് വേറെ പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞ ഒരു പെർഫ്യൂമാണ് നോട്ടിക്കയുടെ ക്ലാസിക് എന്ന് പറഞ്ഞ പെർഫ്യൂം. അതേപോലെ തന്നെ നോട്ടിക്ക വോയേജ്. വോയേജ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ല, ഇൻഷാല്ലാ അതൊന്നും അറേഞ്ച് ചെയ്യും അടുത്ത് തന്നെ. അപ്പോൾ അത് നോട്ടിക്ക ക്ലാസിക്കിൻ്റെ പെർഫ്യൂമിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് പഴയതാണ്. അതായത് 1992 ഇറക്കിയ ഒരു പെർഫ്യൂമാണ് നോട്ടിക്ക ക്ലാസിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ പേരുണ്ടായിരുന്നത് ക്ലാസിക് എന്നല്ല, നോട്ടിക്ക നോട്ടിക്ക എന്ന് മാത്രമേ. അതായത് രണ്ട് പ്രാവശ്യം നോട്ടിക്ക നോട്ടിക്ക എന്ന് അവർ പറയുമായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വന്നത്. നല്ല സിൽവർ കളറാണ് ബോക്സ് വന്നത്. അതിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ മേളിൽ അവർ കൊടുത്തിട്ടുണ്ട് ലോഗോ. അപ്പോൾ സിമ്പിൾ ബോക്സാണ്, പ്രത്യേകിച്ച് വേറെ പറയാറില്ല. താഴത്ത് ബാർകോഡും ബാച്ച് നമ്പറാണ് ഉള്ളത്. ബാച്ച് നമ്പർ ഇപ്പോൾ ഇവർ നമുക്ക് ഒറിജിനൽ ആണെന്നൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബാച്ച് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ വേണ്ട 8021 എഴുതിക്കണണ്ട, ക്ലിയർ ആവുമെന്ന് പറഞ്ഞൂടാ. ഇത് ജസ്റ്റ് കാണിക്കുന്നുണ്ട്, 8021 വേണ്ട, 8021. ഈ സെയിം ബാച്ച് കോഡ് തന്നെ നമുക്ക് അകത്ത് ബോട്ടിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒറിജിനലാണെന്ന് വേണമെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 100 ml ബോട്ടിലാണ്, ഓഡിയ ടോയ്ലറ്റ് വേർഷനാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ആ ലുക്കും നോക്കാം. അപ്പോൾ ഇത് എടുക്കാനുണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന മുമ്പ് ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. കാരണം ലൈക്ക് ചെയ്താലാണ് അധികം പേർക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുള്ളൂ. വേറെ ഒരുപാട് പെട്ടെന്ന് അത് പെട്ടെന്ന് പബ്ലിസിറ്റി ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോസ് എല്ലാം കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കും, മറക്കരുത്. കാരണം നമുക്ക് 200-300 വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും ലൈക്ക് ഒരുപാട് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ അതേ എടുത്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ബോട്ടിൽ. വേറകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതേ സിമ്പിൾ ബോട്ടിലാണ്. പക്ഷെ നല്ല ക്യൂട്ടാണ്, നല്ല ഗ്രാൻഡ് ഫിനിഷിങ്ങാണ് കൊടുത്തേക്കണത്. ആ ഒരു കളർ വേണ്ട, ഒരു ഗ്രീനി ബ്ലൂയി രണ്ടും മിക്സ് ആയിട്ടുള്ള കളറാണ്. ബ്ലൂയിഷ് ഗ്രീൻ കളറാണ് വന്നത് അതിൻ്റെ ലിക്വിഡ്. കറക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു അക്വാട്ടിക് ഫീലാണ് വന്നത്. കണ്ടോ, സിമ്പിൾ ബോട്ടിൽ പക്ഷേ നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. ഇതാണ് നോട്ടിക്ക എന്ന് പറയുന്നത് ബ്രാൻഡിങ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബാച്ച് കോഡിൻ്റെ കാര്യം, ഇതാണ് താഴത്ത് സ്റ്റിക്കറിൽ ഒരു ബാച്ച് കോഡ് എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കോഡ് അവർ എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുമോ, 8021 കണ്ടോ, 8021 എഴുതിക്കണണ്ട. അപ്പോൾ സെയിമാണ്, രണ്ടിൻ്റെയും സെയിം തന്നെ വന്നത്. അപ്പോൾ സംഭവം ഒറിജിനലാണ്. അപ്പോൾ അതായത് നല്ല അടിപൊളി ബോട്ടിലാണ്, പിടിക്കാനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കംഫേർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതെ, അതിന് മുമ്പ് ഇത് കാണിച്ചു തരാം. തുറന്നിട്ടുള്ള നമ്മുടെ ക്യാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ്. ഏറ്റവും അട്രാക്ഷൻ ഉള്ള പാർട്ടാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ട, അതിൻ്റെ സ്പ്രെയർ കണ്ട, നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ലിക്വിഡിൻ്റെ സെയിം കളറിൽ തന്നെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു സ്പ്രെയർ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഇത് അടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എങ്ങനെയെന്ന് പറയാം. അപ്പോൾ ഇതേ സ്ട്രിപ്പ് ഇത് എൻ്റെ പോക്കറ്റിലുണ്ട്. അപ്പോൾ അതെ അടിച്ച് കാണിക്കാനാണ്, കണ്ടോ. ഓക്കെ, ഓ ഞാൻ സ്പ്രെയർ പോയിക്കണണ്ട. എന്ത് ഇവിടെ അടിച്ചാലും ഇത്രയും ഡിസ്റ്റൻസിൽ കിട്ടും. കണ്ടോ കണ്ടോ, നല്ല സ്മൂത്ത് സ്പ്രെയറാണ്, നല്ല ഫോഴ്സും നല്ല ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് നോർമൽ ഒരു ക്യാപ്പാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൽ. ഓ നല്ല ഫ്രഷ്നെസ് ഉള്ള പെർഫ്യൂമാണ്. ആ അടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടും. അതായത് ഇങ്ങനത്തെ പെർഫ്യൂംസ്, ഇങ്ങനത്തെ ഫ്രഷ് പെർഫ്യൂംസ്, ഇങ്ങനത്തെ അക്വാട്ടിക് പെർഫ്യൂംസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ സമ്മർ സീസണൊക്കെ നല്ല രീതിക്ക് നമുക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ് അക്വാട്ടിക് പെർഫ്യൂംസ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അധികവും ലാസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ ഒരു ഇഷ്യൂ അക്വാട്ടിക് പെർഫ്യൂംസിലുണ്ട്. സമ്മർ സീസണിന് പറ്റിയ പെർഫ്യൂമാണ്, എന്നാൽ പോലും ലാസ്റ്റ് ചെയ്യത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഞാൻ പറഞ്ഞുതരാം. ആ നല്ല ഫ്രഷ്നെസ് ഉണ്ട്. അതായത് ഫസ്റ്റ് നമുക്ക് കിട്ടാൻ പോണത് എല്ലാ അക്വാട്ടിക് പെർഫ്യൂംസും ഉള്ള പോലെ തന്നെ ബെർഗമോണ്ടിൻ്റെയും ലൈമിൻ്റെ ഒക്കെ ഒരു ഫ്രഷ്നെസ്സാണ്. ആ സീ നോട്ട്സിനൊപ്പം തന്നെയാണ്, ആ ഒരു സീ അക്വാട്ടിക് നോട്ട്സിനൊപ്പം തന്നെയാണ് ഇവർ ഈ ബെർഗമോണ്ടിൻ്റെയും അതേപോലെ തന്നെ ലൈമിൻ്റെ ഒക്കെ ആ ഒരു ഫ്രഷ്നെസ് ആഡ് ചെയ്തേക്കുന്നത്. നല്ല ഫ്രഷാണ്, നല്ല സ്വീറ്റ് സ്മെല്ലാണ്. ഇതിനെ നോർമൽ നമ്മുടെ അധികവുമുള്ള അക്വാട്ടിക് പെർഫ്യൂമിനെക്കാട്ടും ഒരു വ്യത്യാസം വരാൻ എന്താ കാരണം വെച്ചാൽ ഇതിൽ തന്നെ കുറച്ച് ഫ്ലോറൽ നോട്ട്സ് ഉണ്ട്. അതായത് നമ്മുടെ ഈ ജാസ്മിൻ്റെയും അതുപോലെ തന്നെ ചെറുതായിട്ട് മൈൽഡായിട്ട് റോസിൻ്റെ, റോസിൻ്റെ വലുതായിട്ട് അറിയില്ല, അധികം പറയുന്നത് ജാസ്മിൻ്റെ ടച്ച് ആയിരിക്കും. അത് നമുക്ക് എടുത്ത് കിട്ടും. പക്ഷേ ജാസ്മിൻ എന്ന് പറയുമ്പോൾ ഒരു ലേഡി ടച്ചിലേക്ക് നിങ്ങൾ പോകണ്ട, ജെൻസ് യൂസ് ചെയ്യണതിൽ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഉള്ള ജാസ്മിൻ ഉണ്ട്. അതിൻ്റെ ഒരു സ്മെല്ല് വന്നത് നല്ല സ്മെല്ലാണ്, നല്ല നീറ്റ് സ്മെല്ലാണ്. അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് അത്രയും സമ്മർ സീസൺ ടൈമിൽ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും, നല്ലൊരു സ്വീറ്റ്നെസ് ആയിരിക്കും വരുന്നത്. ആ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇത് എന്തായാലും വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം.
പൊതുവേ ഞാൻ കൂൾ വാട്ടറൊക്കെ ഉണ്ട്, ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഉണ്ട്, പിന്നെ വേറെ പല ബ്രാൻഡ്സിൻ്റെ അക്വാട്ടിക് നോട്ട്സ് ഉണ്ട്. ഇപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അക്വാബിറാം എന്ന് പറഞ്ഞ പെർഫ്യൂമായിരുന്നു. അതിനുശേഷം പിന്നെ ഈ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെടുന്നു, കാരണം അതിലുള്ള സീ നോട്ട്സിനെക്കാളും എന്തോ ഒരു പ്രത്യേകത ഇതിലുണ്ട്. ഇത് ചെറുതായിട്ട് വേറൊരു സാധാരണ അതിലേക്ക് ഒരു ഡിറ്റർജൻറ്റ്, നമ്മുടെ കൂൾ വാട്ടറിലൊക്കെ ഡിറ്റർജൻറ്റ് ഒരു സോപ്പിനെസ് അതിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ ഡിറ്റർജൻറ്റ് സോപ്പിനെസ് അല്ല, പക്ഷേ വേറൊരു ചെറിയൊരു സോപ്പി ഫീൽ ഉണ്ട്. എന്നാൽ പോലും അതൊരു നല്ലൊരു പെർഫ്യൂമിനെ സംബന്ധിച്ചുള്ള പെർഫ്യൂമിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. അല്ലാണ്ട് സാധാ ഒരു ലോക്കൽ ഫീലിലുള്ള പെർഫ്യൂമിൻ്റെ സ്മെല്ലല്ല. അപ്പോൾ നല്ല ഫ്രഷ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല മൈൽഡായിട്ട് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട്. നമ്മുടെ കരിഞ്ചീതി പോലെ എന്താ പറയുന്നത്, അതിന് വേറൊരു ഇംഗ്ലീഷ് പേര് കറക്റ്റ് കിട്ടാനുള്ള ആ ഒരു കറക്റ്റ് ആ കരിഞ്ചീരകത്തിൻ്റെ ആ ലൈറ്റ് സ്മെല്ലും എനിക്കതിൽ വരുന്നുണ്ട്. ചെറുതായിട്ട് മൈൽഡായിട്ട് നല്ല ഫ്രഷ്നെസ് ആണ്. പിന്നെ എല്ലാ അക്വാട്ടിക് നോട്ട്സിലും അല്ലെങ്കിൽ അക്വാട്ടിക് പെർഫ്യൂം ഉള്ള പോലെ തന്നെ പച്ചോളീൻ്റെ ഫ്രഷ്നെസ് എന്തായാലും ഉണ്ടാവും. ആ ഒരു ഫ്രഷ്നെസ് അതിൽ കറക്റ്റായിട്ട് കിട്ടുന്നത് പച്ചോളീൻ്റെയും ആ കരിഞ്ചീരകത്തിൻ്റെയും അതിൽ മൈൽഡായിട്ട് ആ ഫ്ലോറൽ ജാസ്മിൻ്റെയും അതേപോലെ തന്നെ ബെർഗമോൺ ലൈമിൻ്റെ ഒരു മിക്സ്, അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ഇത് വരുന്നത്. നല്ല പെർഫ്യൂമാണ്, നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള പെർഫ്യൂമാണ്. പക്ഷേ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, ലാസ്റ്റിംഗ് കുറവാണ്. ലാസ്റ്റിംഗ് ഞാൻ അടിച്ചിട്ട് എനിക്ക് ആകെ ഒരു 4 to 5 hours മാക്സിമം അതിൽ കൂടുതൽ പോയിട്ടില്ല. അതിനു മുമ്പ് തന്നെ സ്മെൽ ലൈറ്റായി പോകും. അത് നമ്മൾ ഹെവി സൺ താഴത്തെ ഗുണം, അതായത് ഹെവി വെയിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ പുറത്താണെങ്കിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അത്രയും പോലും നിൽക്കില്ല. ഒരു 2 to 3 hours വരെ കഴിയുമ്പോഴത്തേക്കും ആ സ്മെല്ലാം അങ്ങോട്ട് പോകും, അത്രയും നല്ല ലാസ്റ്റിംഗ് ഉള്ളൂ. പക്ഷേ റൂമിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ പിന്നെയും നിങ്ങൾക്കൊരു 4 hours 5 hours മാക്സിമം, അതിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യില്ല. പക്ഷേ അതേപോലെ തന്നെ വേറൊരു പ്രശ്നം കൂടെ ഉള്ളത് വെച്ചാൽ അതിൻ്റെ പ്രൊജക്ഷനാണ്. പ്രൊജക്ഷനും കുറച്ച് കുറവാണ്, ഒരു 1 hour 1.5 hours 2 hours മാക്സിമം, അതിൽ കൂടുതൽ പോയില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് 1.5 hours എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, 1.5 hours മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പെർഫ്യൂമാണ്. പക്ഷേ നല്ല ഫ്രഷ്നെസ് ആണ്, നല്ല സ്വീറ്റ്നെസ് ആണ്. അപ്പോൾ അധികം ലാസ്റ്റിംഗ് അത്യാവശ്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഓഫീസ് മീറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് കയറി ചെല്ലുമ്പോൾ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും, നല്ലൊരു സ്വീറ്റ്നെസ്സും കിട്ടും. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഒക്കേഷനിലൊക്കെ നിങ്ങൾ പോകണമെങ്കിൽ വേണമെങ്കിൽ അടിച്ചു പോകാം, അങ്ങനത്തെ വലിയ പ്രശ്നമുള്ള പെർഫ്യൂമൊന്നുമല്ല. എന്നാലും ലാസ്റ്റിംഗ് കുറച്ച് കുറവാണ്, അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ. വേറെ പ്രത്യേകിച്ച് ഈ പെർഫ്യൂമിനെ കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതേപോലെ കമൻറ്റ് ഇട്ടാലും മതിയാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.